ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ഹോളോ പെറ്റ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വളർത്തുനായ്ക്കളെക്കുറിച്ചാണ്. ആദിമ മനുഷ്യൻ്റെ കാലം മുതൽ തന്നെ നായ്ക്കൾ നമ്മുടെ സന്തത സഹചാരിയാണെന്ന് നമുക്കെല്ലാം അറിയാം. തെരുവിൽ അലയുന്ന നായ്ക്കളുടെ ദൃശ്യം നമുക്കൊരു പുതുമയല്ല. എന്നാൽ തെരുവിൽ കാണുന്നത് റോഡ് മീലറോ ലാബ്രഡോറോ ജർമ്മൻ ഷെപ്പേർഡ് പോലെയുള്ള ബ്രീഡുകളാണെങ്കിലോ, ആ കാഴ്ച കാണുന്ന നമ്മളെല്ലാം തന്നെ ഒന്ന് അതിശയിച്ചു നിന്നുപോകും അല്ലേ? ഇവരുടെ ഉടമസ്ഥൻ എവിടെ പോയെന്നോർത്ത്. ഈ നായ്ക്കൾക്കെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കൾ പ്രധാനമായും മൂന്ന് തരത്തിൽ പെടാം. ഒന്ന്, ഉടമകളില്ലാതെ തെരുവിൽ ജനിച്ച് പെറ്റുപെരുകി കഴിയുന്നവർ. രണ്ട്, ഉടമയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയവരും സ്വന്തം വീട് കണ്ടെത്താൻ കഴിയാത്തവരുമാണ്. മൂന്ന്, ഉടമയാൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവരുമാണ്. സ്നേഹത്തിനും ഭക്ഷണത്തിനും വാസത്തിനുമായി നമ്മെ ആശ്രയിക്കുന്ന നായ്ക്കളുടെ ശരീരപ്രകൃതിയും സഹജ സ്വഭാവ ഗുണങ്ങളും തലച്ചോറുമെല്ലാം മനുഷ്യനോട് ഇണങ്ങി നിൽക്കുന്ന തരത്തിലാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പരമ്പരാഗത നാടൻ തെരുവു നായ്ക്കളെപ്പോലെ വളർത്തുനായ്ക്കൾക്ക് തെരുവിൽ അതിജീവനം എളുപ്പമല്ല. കേരളത്തിൽ 500,000 തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്. നാം വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന നായ്ക്കൾ കടുത്ത ദുരിതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വിശപ്പിനും രോഗബാധകൾക്കുമൊപ്പം കടുത്ത മാനസിക ശാരീരിക വ്യഥകളും ഉണ്ടാകും. ഉപേക്ഷിക്കപ്പെടുന്ന നായകൾ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളും പരിസര മലിനീകരണവും ഉണ്ടാക്കും. ഭയം, ആകാംക്ഷ, ഏകാന്തത, സമ്മർദ്ദം തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങൾ ശാരീരിക വേദനയായി മാറി തുടങ്ങും. മനുഷ്യന്റെ തണലിൽ ദീർഘകാലം കഴിഞ്ഞതിനാലും തുണയില്ലാത്തതിനാലും ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഇവ വലയുന്നു. ഏതെങ്കിലും മൃഗസ്നേഹിയോ സംഘടനയോ ഏറ്റെടുക്കാത്ത പക്ഷം തെരുവിൽ തന്നെയാകും ഇവയുടെ അന്ത്യവും. വളർത്തുനായ്ക്കൾ ഉപേക്ഷിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, നായ്ക്കളെ വാങ്ങുന്നവർ ആ ജനുസിൻ്റെ തനതായ പ്രത്യേകതകളെക്കുറിച്ചോ അവയുടെ ആവശ്യങ്ങളെക്കുറിച്ചോ പരിപാലന രീതികളെക്കുറിച്ചോ അടിസ്ഥാന ധാരണയില്ലാതെ പെട്ടെന്നൊരാവേശത്തിൽ എടുത്തുചാടി വാങ്ങുന്നതാണ്. ചിലപ്പോൾ വീട്ടിലെ കുട്ടികളുടെ നിർബന്ധത്തിലാവാം. എന്നാൽ നായ്ക്കുട്ടി വളരുന്നതോടെ പലപ്പോഴും കൗതുകങ്ങൾ അവസാനിക്കുന്നു. വ്യായാമത്തിനോ അവയുടെ പരിശീലനത്തിനോ സമയം മാറ്റിവെക്കാൻ കഴിയാതെ വരുമ്പോൾ നായ്ക്കളുടെ ദുശീലങ്ങൾ ഉടമസ്ഥർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇത് മറ്റൊരു കാരണമാണ്. ഉടമയുടെ മരണം, വിവാഹം, വിവാഹമോചനം, കുട്ടിയുടെ ജനനം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും കാരണങ്ങളാകാം. സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതിൻ്റെ മറ്റൊരു പ്രധാന കാരണമാണ്. തൊഴിൽ നഷ്ടം, തൊഴിൽ മാറ്റം, നായയെ വളർത്താൻ വരുന്ന അമിത ചെലവ് എന്നിവ, വീട് മാറ്റവും സ്ഥലം മാറ്റവും ഇവയെ ഉപേക്ഷിക്കുവാനുള്ള മറ്റ് കാരണങ്ങളാണ്. കൂടാതെ വാർദ്ധക്യവും നായ്ക്കുണ്ടാകുന്ന അസുഖങ്ങളും അവയെ ഉപേക്ഷിക്കുവാനുള്ള കാരണങ്ങൾ തന്നെയാണ്. ഈ ദുരവസ്ഥ ഒഴിവാക്കാനായി നായ്ക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളിലൊന്ന്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നായ്ക്കളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഇവയെ പരിപാലിക്കേണ്ടത്, എന്തൊക്കെയാണ് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവയെ വളർത്താൻ വേണ്ടി വരുന്ന ചെലവ് എത്രയാണ് എന്നതൊക്കെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു കാര്യം കൂടെ ഓർക്കുക, നായ്ക്കൾക്ക് ശരാശരി 10 വർഷമെങ്കിലും ആയുസ്സുണ്ടാകും. 10 മുതൽ 15 വർഷം ആയുർദൈർഘ്യമുള്ള നായ്ക്കളിൽ 6 വയസ്സ് കഴിയുന്നതോടെ വാർദ്ധക്യ സഹജമായ മാറ്റങ്ങൾ കണ്ടുതുടങ്ങുന്നു. നമ്മോടൊപ്പം കുടുംബത്തിലെ അംഗമായി മാറിയ അവയ്ക്ക് വാർദ്ധക്യത്തിലും ശാരീരിക ബുദ്ധിമുട്ടുകളിലും പരിചരണം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർക്കുക. പ്രായം കൂടുന്നതിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളെയും രോഗങ്ങളെയും നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുക. കൂടാതെ ഭക്ഷണ കാര്യത്തിലും മാറ്റങ്ങൾ വരുത്തുക, അല്ലാതെ അവയെ തെരുവിൽ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയാൻ അനിമൽ വെൽഫെയർ ബോർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ പെറ്റ് ഷോപ്പും ബ്രീഡിംഗ് കേന്ദ്രങ്ങളും നായ വളർത്തൽ കേന്ദ്രങ്ങളും നടത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രജനനത്തിനുള്ള നായ്ക്കളുടെ ഇറക്കുമതി നിരോധനം തുടങ്ങി സർക്കാർ ഇതര മേഖലകളിൽ നിയമങ്ങളും സ്ഥാപനങ്ങളും
സംവിധാനങ്ങളും നിരവധിയുണ്ട് നമ്മുടെ നാട്ടിൽ. വളർത്തുനായ്ക്കളെ തെരുവിൽ ഉപേക്ഷിച്ചു കടന്നുകളയുന്ന ഈ പ്രവണത കൂടി വരുന്ന ഈ അവസ്ഥയിൽ ഇത് തടയാനായി വളർത്തുനായ്ക്കൾക്ക് ചിപ്പ് ഘടിപ്പിക്കുന്ന സംവിധാനം വളരെ നല്ലതാണ്. മൈക്രോചിപ്പോട് കൂടിയ നായ്ക്കൾക്കു മാത്രമേ മുനിസിപ്പാലിറ്റി വീട്ടിൽ വളർത്താനുള്ള ലൈസൻസ് നൽകുകയുള്ളൂ എന്നൊരു കാലം വിദൂരമല്ല. എന്നാൽ മാത്രമേ വളർത്തുനായ്ക്കൾക്ക് സംരക്ഷണം ലഭ്യമാകുകയുള്ളൂ. ഇനി നമ്മുടെ റണ്ണിംഗ് റേസിലേക്ക് കടക്കാം. നായ്ക്കൾ കൂട്ടിൽ കിടന്ന് വാലിൽ കടിക്കാൻ ശ്രമിച്ചുകൊണ്ട് കറങ്ങുന്നതിൻ്റെ കാരണം എന്തെന്നായിരുന്നു നമ്മുടെ ഒരു വ്യൂവറിൻ്റെ സംശയം. ചില നായ്ക്കൾ ഈ പ്രവണത കാണിക്കുന്നത് സാധാരണമാണ്. എന്നാൽ ചെള്ളിൻ്റെ ഉപദ്രവം കൊണ്ടോ വാലിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ വാല് വൃത്തിയാക്കാൻ വേണ്ടിയോ ആകാം അവ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നിർത്താതെ സ്ഥിരമായി ഈ പ്രവണത കാണിക്കുകയാണ് എങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന ബിഹേവിയർ ഡിസോർഡർ കൊണ്ടാവാം അവ ഇങ്ങനെ കാണിക്കുന്നത്. എൻഡോർഫിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപാദനം തലച്ചോറിൽ കൂടുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ആയതിനാൽ ഒരു വെറ്റിനറി ഡോക്ടറുടെ ഉപദേശം തേടുക.